everyone. I hope everyone is fine and staying safely at home. Today our group is going to do this method demonstration on preparation of tomato sauce. I'm sure we all are already familiar with this tomato ketchup and its uses, so we will move on directly to the procedure of preparation. First of all, we need to know the ingredients. So the major ingredients is tomato, then sugar, salt, garlic, cinnamon, clove, and synthetic vinegar. വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴേ ഇത് കുക്കായി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എരിവിന് വേണ്ടി മാത്രമാണ് കുരുമുളക് പൊടി ഇടുന്നത്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കളറിനും ചെറിയൊരു എരിവിനും വേണ്ടി മാത്രമാണ് ഇത് ആഡ് ചെയ്യുന്നത്, വേണമെന്നുള്ളവർ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ മധുരം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്, ഫ്ലെയിം ഒന്ന് താഴ്ത്തി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വൈറ്റ് വിനീഗർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് പിന്നെ 1 മാസം വരെ ഫ്രിഡ്ജിലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്.
ഇത് നന്നായിട്ട് ഇളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് അടിപിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് പൊങ്ങി തീർക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇളക്കുക. ഇത് ടൊമാറ്റോ സോസിന്റെ തിക്നെസ്സിലോട്ട് എത്തിയിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ ടൊമാറ്റോ സോസ് കറക്റ്റ് തിക്നെസ്സിലാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു വൈറ്റ് പ്ലേറ്റിന്റെ അറ്റത്ത് അതിനെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചു നോക്കാം. അപ്പൊ അതിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് പറയാം അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെന്ന്. അപ്പൊ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സ്റ്റോറേജ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഒരു മാസം വരെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. Stay home.